നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നമ്മൾ അനുഭവിക്കാൻ പോകുന്നതേയുള്ളൂ. സർക്കാർ സാമ്പത്തിക സഹായം നൽകിയില്ലെങ്കിൽ അടുത്ത 3 വർഷക്കാലത്തേക്ക് കേരളത്തിൽ പവർ കട്ട് എന്നാണ് ഇപ്പോൾ KSEB പറയുന്നത്. വൈകിട്ട് 6 മണിക്കും രാത്രി 11 മണിക്കുമിടയിൽ വൈദ്യുതി ഉപയോഗം വർദ്ധിക്കുന്നതുകൊണ്ട് ആഭ്യന്തര ഉൽപ്പാദനത്തിനും നിലവിലെ കരാറുകൾക്കും പുറമെ കൂടിയ നിരക്കിലാണ് വൈദ്യുതി വാങ്ങുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 12,938 കോടി രൂപയാണ് വൈദ്യുതി വാങ്ങാൻ ചെലവഴിച്ചത്. ഇക്കൊല്ലം അത് 14,500 കോടി വേണ്ടിവരുമെന്നാണ് കണക്കുകൂട്ടൽ. ഏകദേശം 1,000 കോടി രൂപയോളം കൂടുതൽ കണ്ടെത്തേണ്ടതുണ്ട് KSEBക്ക്. എന്നാൽ KSEBയുടെ വാദങ്ങൾ വെറും ബാലിശമാണ്. സർക്കാർ അടിയന്തരമായി സഹായിച്ചില്ലെങ്കിൽ വായ്പയെടുക്കുകയാണ് മുന്നിലുള്ള പോംവഴി. നിരക്ക് വർധനവ് ഉൾപ്പെടെയുള്ള ഭാരം ജനങ്ങൾക്കുമേൽ ചുമത്തേണ്ടി വരും. സർക്കാർ സഹായം ലഭിച്ചില്ലെങ്കിൽ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തേണ്ടി വരുമെന്നാണ് പെൻഷനേഴ്സ് കൂട്ടായ്മയുടെ സമ്മേളനത്തിൽ KSEB ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ബിജു പ്രഭാകർ വ്യക്തമാക്കിയത്. ഉത്തരേന്ത്യൻ നിലയങ്ങളിൽ നിന്ന് വൈദ്യുതി ലഭ്യത ഇക്കഴിഞ്ഞയാഴ്ച ഏറെ കുറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ 1-ലധികം ദിവസം ലോഡ് ഷെഡിംഗ് വേണ്ടി വന്നു. ഇനി അതൊരു പതിവുള്ള കാലമാകും. കേരളത്തിൽ ഇപ്പോൾ മഴക്കാലമാണ്, എന്നിട്ടും ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തേണ്ടി വരുന്നു KSEBക്ക്. ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളും സൗരോർജം സംഭരിക്കാനുള്ള പലവിധ മാർഗങ്ങളും പദ്ധതികളും ആവിഷ്കരിക്കുമ്പോൾ കേരളത്തിലെ KSEB നോക്കുകുത്തിയായി നിൽക്കുന്നു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ 1,000 മെഗാവാട്ട് വൈദ്യുതി സംഭരിക്കുന്ന ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം സ്ഥാപിക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾ തുടങ്ങിയെന്നാണ് ഇപ്പോൾ KSEB പറയുന്നത്. ഇതിന് സോളാർ എനർജി കോർപ്പറേഷനുമായി ചർച്ച തുടങ്ങി. 1 മെഗാവാട്ട് സംഭരണശേഷിയുള്ള ബസ് സ്ഥാപിക്കാൻ വേണ്ടത് 5.6 കോടി. 1,000 മെഗാവാട്ടിന് ചിലവ് വരുന്നത് 5,600 കോടി. കേരളത്തിൽ നിരവധി ആളുകൾ സോളാർ സംവിധാനത്തിലേക്ക് ഇതിനകം തന്നെ മാറി. എന്നാൽ KSEBയുടെ കെടുകാരിസ്ഥത കൊണ്ട് ഉപഭോക്താക്കൾ ആകെ നിരാശയിലുമാണ്. കേരളത്തിലെ KSEBക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? 2021-22 കാലഘട്ടം അത്ര പെട്ടെന്ന് നമ്മൾ മറക്കില്ല. സർക്കാരിൻ്റെ അനുമതി കൂടാതെ വൈദ്യുതി വകുപ്പിലെ ജീവനക്കാർക്ക് ശമ്പളം കുർത്തനെ വർദ്ധിപ്പിച്ച KSEB. സർക്കാരിനെ അറിയിക്കാതെയാണ് KSEB 2022 ശമ്പളവും ആനുകൂല്യങ്ങളുമൊക്കെ വർദ്ധിപ്പിച്ചത്. ഇതിൽ വിമർശനമുയർത്തി ഡെപ്യൂട്ടി അക്കൗണ്ടന്റ് ജനറൽ KSEBക്ക് അയച്ച കത്ത് പുറത്തുവന്നതോടെയാണ് കേരളം ഞെട്ടലോടെ ഇക്കാര്യങ്ങൾ മനസ്സിലാക്കിയതും. ശമ്പളവും ആനുകൂല്യങ്ങളുമൊക്കെ വർദ്ധിപ്പിക്കാൻ സർക്കാരിൻ്റെ അനുമതി വേണം എന്ന ഉത്തരവ് KSEBയുടെ മുന്നിലുണ്ട്. എന്നാൽ അത് പാലിക്കാതെ വർധനം വരുത്തിയ നടപടി ചട്ടവിരുദ്ധമാണെന്നും KSEBയുടെ നഷ്ടം ഇതിലൂടെ വർദ്ധിക്കുമെന്നും ഡെപ്യൂട്ടി അക്കൗണ്ടന്റ് ജനറൽ അന്ന് ചൂണ്ടിക്കാട്ടി. 1,200 കോടി രൂപയുടെ ബാധ്യത ഏറ്റെടുത്തത് ചട്ടവിരുദ്ധമെന്നാണ് അന്ന് കണക്കുകൾ വ്യക്തമാക്കിയതും. ശമ്പളം പരിഷ്കരിച്ചതുവഴി 543 കോടിയുടെ അധിക ബാധ്യത KSEB വരുത്തിവെച്ചു. പെൻഷൻ കൂടി പരിഷ്കരിച്ചപ്പോൾ അത് 1,200 കോടിയിലെത്തി. സംസ്ഥാനത്ത് നഷ്ടമുണ്ടാക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ മുന്നിൽ നിൽക്കുമ്പോഴാണ് ഫുൾ ബോർഡ് അംഗീകാരമില്ലാതെ 2021 ഫെബ്രുവരിയിൽ മുൻകാല പ്രാബല്യത്തോടെ ശമ്പളം KSEB വർദ്ധിപ്പിച്ചത്. ഇതിൽ വിശദീകരണം നൽകണമെന്ന് AG KSEBയോട് ആവശ്യപ്പെട്ടു. എന്നാൽ ധനകാര്യ സെക്രട്ടറിയും ഊർജ സെക്രട്ടറിയും അംഗങ്ങളായുള്ള ബോർഡ് എടുത്ത തീരുമാനമാണ്, അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ പ്രത്യേക അനുമതി ആവശ്യമില്ല എന്ന നിലപാടാണ് KSEB അന്ന് കൈക്കൊണ്ടത്. MM മണി വൈദ്യുതി മന്ത്രിയായിരുന്ന കാലത്ത് ഇടത് യൂണിയനുകൾ ബോർഡിന് കോടികളുടെ ബാധ്യതയുണ്ടാക്കി എന്ന് വെളിപ്പെടുത്തൽ നടത്തിയത് അന്ന് അശോക്. മുൻ ഇടതു സർക്കാരിൻ്റെ കാലത്ത് ബോർഡിൽ നടന്ന ക്രമക്കേടുകളെക്കുറിച്ച് B. അശോക് വിശദമായി തന്നെ അന്ന് ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. സർക്കാരിൻ്റെ അനുമതി കൂടാതെ ശമ്പളവും പെൻഷനും വർദ്ധിപ്പിച്ച് 1,200 കോടി രൂപയുടെ ബാധ്യത വരുത്തിയത് മാത്രമല്ല, മറ്റ് നിരവധി പദ്ധതികളുടെ പേരിൽ നടക്കുന്ന കൊള്ളയെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു. ബോർഡിൻ്റെ അനുമതിയോ സർക്കാർ അനുമതിയോ ഇല്ലാതെ 100 കണക്കിനേക്കർ സൊസൈറ്റികളുടെ പേരിൽ പാട്ടത്തിന് നൽകി. ശമ്പളം പെൻഷൻ വർദ്ധിപ്പിച്ചതിന് ശേഷം KSEBക്ക് 4,071 കോടി രൂപയാണ് ഒരു വർഷം ശമ്പളത്തിന് വേണ്ടി വരുന്നത്. 610 കോടി പെൻഷൻ ട്രസ്റ്റിലെ നിക്ഷേപ പലിശയ്ക്ക്. സർക്കാർ ജീവനക്കാരെക്കാൾ 5% കൂടുതൽ ക്ഷാമബത്ത KSEB ജീവനക്കാർക്ക് ലഭിക്കുന്നു. 19%.
ശമ്പള പെൻഷൻ വിഹിതം വരുമാനത്തിൻ്റെ 26.77% ഇപ്പോൾ 46.59%. ഇതിനേക്കാളൊക്കെ ഭയാനകമായ ചില കാര്യങ്ങളും ചെയ്തു കൂട്ടി KSEB. ശമ്പള പരിഷ്കരണത്തിന് 2018 ജൂലൈ മുതൽ മുൻകാല പ്രാബല്യം നൽകി. ചുരുക്കത്തിൽ കുടിശ്ശിക നൽകാനുള്ളത് 1317.66 കോടി രൂപ. 2022 കണക്ക് പ്രകാരം KSEBയ്ക്കുള്ള ജീവനക്കാരുടെ എണ്ണം 29,703, പെൻഷൻകാർ 39,000. ഇത്രയധികം ജീവനക്കാരെ എന്തിനാണ് KSEB തീറ്റിപ്പോറ്റുന്നത് എന്ന ചോദ്യം ശക്തമാകുന്ന കാലഘട്ടത്തിൽ 2021 അന്ന് KSEBയിൽ നടന്നത് കൂട്ട നിയമനങ്ങൾ. 2023 പ്രതിവർഷ വിറ്റുവരവ് 15,600 കോടി, ചെലവ് 17,945 കോടി. ഇങ്ങനെ ഒരു പൊതുമേഖലയെ കൊള്ളയടിക്കാമോ, അതിനെ നശിപ്പിക്കാമോ? പെൻഷൻ ട്രസ്റ്റിൽ അടയ്ക്കാനുള്ള പണം പോലും KSEBയുടെ പക്കലില്ല. ചുരുക്കി പറഞ്ഞാൽ, അമിത ജീവനക്കാർ, അമിത ശമ്പളം, വൻ പെൻഷൻ, വായ്പാ ബാധ്യത. വരവിനേക്കാൾ പ്രതിപക്ഷം ഏകദേശം 2,500 കോടിയോളം അധിക ചെലവ്. വൈദ്യുതി ചാർജ് വർധനയ്ക്കൊപ്പം മറ്റു പലവിധ ഭാരങ്ങളും കാലാകാലങ്ങളിൽ ജനങ്ങൾക്കുമേൽ അടിച്ചേൽപ്പിച്ചു. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ പൊതുമേഖലാ സ്ഥാപനം ഇതുവരെ രക്ഷപ്പെടാത്തത്? മാസാമാസം യൂണിറ്റ് ഉപയോഗത്തിന് നിരക്ക് വർധനവ്, അതിനു പുറമെ സർചാർജ്, വലിയ തുക സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അടയ്ക്കണമെന്ന നോട്ടീസുകൾ. സർക്കാർ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ KSEBയ്ക്ക് നൽകാനുള്ള 3,260 കോടി രൂപയുടെ കുടിശ്ശിക പിടിച്ചെടുക്കുന്നതിൽ KSEB തുടർച്ചയായി പരാജയപ്പെട്ടു. എന്നാൽ പാവങ്ങളുടെ മേൽ കുതിര കയറുന്നതിൽ ഒരു പിശുക്കുമില്ല KSEBയ്ക്ക്. കേരളത്തിലെ സാധാരണ ഉപഭോക്താക്കളെ കൂടുതൽ പ്രോത്സാഹനം നൽകി അവരെക്കൊണ്ട് സൗരോർജ പദ്ധതികളിലൂടെ കൂടുതൽ വൈദ്യുതോൽപാദനം നടത്താനുള്ള ശ്രമങ്ങൾക്ക് എന്തുകൊണ്ട് ആത്മാർത്ഥമായ പരിശ്രമം KSEB നടത്തുന്നില്ല? കെടുകാര്യസ്ഥിതിയിൽ ഒരു സർക്കാർ സ്ഥാപനം കൂടി നിലംപൊത്തുമ്പോൾ അവിടെ ഏറെ പ്രഹരമേൽക്കേണ്ടി വരുന്നത് പാപം ജനങ്ങൾക്ക് തന്നെ. ലോഡ് ഷെഡിംഗ്, പവർ കട്ട് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളുടെ മേൽ കുതിര കയറാം. നിരക്ക് വർധനവ് എന്ന പേരിൽ ഈ പാവപ്പെട്ട ഉപഭോക്താക്കളെ ഇനിയും പീഡിപ്പിക്കാം. എന്നിട്ടും രക്ഷപ്പെടാത്ത ഈ പൊതുമേഖലാ സ്ഥാപനത്തെ ചുമന്ന് സർക്കാർ തളർന്നു വീഴുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.